രാജ്യത്തിന്റെ നാനാ കോണിലും നവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ് ഇന്നാണ് അവസാന നാൾ ഇത്രയും ദിവസം ഈ ആഘോഷങ്ങൾ എങ്ങനെ അലങ്കോലമാക്കാം എന്നാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനായി അവർ പല വഴികളും നോക്കി ഇപ്പോൾ നവരാത്രി ഹോഷയാത്രയ്ക്കിടെ ദുർഗാ വിഗ്രഹത്തിന് നേരെ ആക്രമണം നടന്ന സംഭവത്തിൽ മദ്രസ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആസാമിലെ കരിഞ്ചങ് ജില്ലയിലെ മനസംഗൻ ഗ്രാമത്തിലാണ് സംഭവം നടന്നത് അബ്ദുൾ അഹമ്മദ് സഹുബുൽ അഹമ്മദ് എന്നിവർക്കൊപ്പം പ്രായപൂർത്തിയാകാത്ത ഒരു ബാലനും സംഭവത്തിൽ പിടിയിലായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബഗർഗുൽ സർബജനിൽ ദുർഗാപൂജ കമ്മിറ്റിയുടെ ഘോഷയാത്ര പന്തലിലേക്ക് പോകുന്നതിനിടെയാണ് മൂവരും ആക്രമിച്ചത് പന്തലിലെ സാധനങ്ങൾ ദുർഗാ വിഗ്രഹത്തിന് നേരെ വലിച്ചെറിയുകയായിരുന്നു ഇത് മനസങ്കൽ ഗ്രാമത്തിൽ സംഘർഷത്തിന് കാരണമായി വിവരമറിഞ്ഞ് കരിഞ്ചങ് ഡി സി പ്രദീപ് കുമാർ ദ്വിവേദി എസ് പി പരമാർദ്ധ പ്രദീം ദാസ് എന്നിവർ സ്ഥലത്തെത്തി പൂജാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഭക്തരുടെ ആവശ്യപ്രകാരം കരിഞ്ചങ് ജില്ലാ ഭരണകൂടമാണ് പുതിയ വിഗ്രഹം ഒരുക്കി കൊടുത്തത് അബ്ദുൾ അഹമ്മദിനെയും സഹബുൽ അഹമ്മദിനെയും കോടതി റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പ്രതിയെ ജുവനൈൽ ഹോമിലേക്ക് അയച്ചു അതേസമയം വിജയദശമി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പരിപാടികൾക്കിടെ പെൺകുട്ടിയുടെ മുടി മുറിച്ചതായി പരാതി ലഭിച്ചു കേരളത്തിലാണ് സംഭവം നടന്നത് ആലപ്പുഴ പ്രീതി കുളങ്ങരയിലാണ് സംഭവം ക്ലബിന്റെ ഭാഗമായിരുന്നു പരിപാടി നടന്നത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മുടിമുറിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥിക്കാണ് ദുരനുഭവം ഉണ്ടായത് സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബവും പോലീസിൽ പരാതി നൽകി മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേപോലെ ബംഗ്ലാദേശിലെ ഇസ്ലാമിക മത മൗലികവാദികൾ ദുർഗാപൂജ പന്തലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് അതേപോലെ തന്നെ ഇസ്ലാമിക പരിവർത്തനത്തിന് ഹിന്ദുക്കളെ പരസ്യമായി നിർബന്ധിക്കുകയും ചെയ്യുന്നു ബംഗ്ലാദേശിലെ ചിറ്റാഗോങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടന ദുർഗാപൂജ പന്തലിൽ ബലമായി കയറുകയും ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ദൃശ്യങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് വോയിസ് ഓഫ് ബംഗ്ലാദേശ് എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മത മൗലികവാദ സംഘടനയിലെ നൂറുകണക്കിന് ആളുകൾ ചിറ്റാഗോങ്ങിലെ ജയം ദുർഗാ പൂജ പന്തൽ പ്രവേശിച്ചു ദേവി ഗീതങ്ങൾ പാടുന്നത് നിർത്തിവെപ്പിക്കുകയും പകരം മത മൗലികവാദികൾ മണിക്കൂറുകളോളം ഇസ്ലാമിക ഗാനങ്ങളും ഗസലുകളും ആലോപിച്ചിരുന്നു ഇതിനുശേഷം ജമായത്തെ മുസ്ലിങ്ങളുമായി ചേർന്ന് അവിടെ യോഗം സംഘടിപ്പിക്കുകയും തുടർന്ന് അവിടെയുള്ള പ്രാദേശിക ഹിന്ദുക്കളെ ഹുറാൻ വചനങ്ങൾ വായിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ പുറത്തു വന്ന വീഡിയോയിൽ കാണാം അതേസമയം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നിരുന്നു കാരണം ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ തങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമായ ദുർഗാപൂജ ആഘോഷിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് വ്യക്തമാക്കിയത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് കീഴിൽ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യു എസ് പറഞ്ഞത് തീർച്ചയായും ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ലോകമെമ്പാടും സത്യമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായ മാത്യു വില്ലർ ഇങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ദൈനംദിന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഹിന്ദു സമൂഹം തങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവം ആഘോഷിക്കുമ്പോൾ ചില മതമൗലികവാദികൾ ഉയർത്തുന്ന ഭീഷണികളെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് സമാധാനപരമായ മതപരമായ പരിപാടികൾ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിക്കെ തുടർന്ന് അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതിനു ശേഷം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദു സമൂഹത്തിനു നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യു എസ്സിൽ നിന്നുള്ള പ്രസ്താവന വന്നത് രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് സമാധാനപരമായ ദുർഗാപൂജ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടതാണ് ന്യൂസ് ഡെസ്ക്